എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കൻ ആണ്. ഇന്ന് നമ്മൾക്ക് പെപ്പർ ചിക്കൻ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം നോക്കേണ്ടത് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഇത് നന്നായി ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത ചിക്കനാണ്, 1/2 kg ബോൺലെസ് ചിക്കൻ. ഇനി ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്: ഉള്ളി ചോപ്പ് ചെയ്തത് 1 കപ്പ്, 1/2 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടിയുടെയും ജീരകപ്പൊടിയുടെയും മിക്സ്, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon കുരുമുളക് ചതച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tablespoon, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 tablespoon മല്ലിയിലയും, 1 teaspoon ജീരകം, 1 tablespoon ലെമൺ ജ്യൂസ്, 3 tablespoon എണ്ണയും. ഇത്രയുമാണ് നമ്മൾക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്കൊരു പാൻ എടുത്ത് സ്റ്റവിലേക്ക് വെച്ച് അല്പം എണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകിൽ നിന്ന് 2 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾക്ക് പിന്നീട് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടിയുടെയും ജീരകപ്പൊടിയുടെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്പൈസസും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനെ നന്നായിട്ട് മസാലക്കൂട്ടിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കവർ ചെയ്ത് വെച്ച് ഇതിനെ ഒരു 10 minutes നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പും എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 5 minutes കൂടെ ഇതിനെ കവർ ചെയ്ത് വേവിച്ചെടുക്കാം. 5 minutes ശേഷം ഇത് ഓപ്പൺ ചെയ്തു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ നന്നായിട്ടൊന്ന് 2 minutes ഫ്രൈ ചെയ്തെടുക്കും. ഇനി ഇതിലോട്ട് നമ്മൾക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ടേസ്റ്റി ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.